സുബ്ഹിയനക്ക് കൃത്യമായി കിട്ടിയോ? ഇന്ന് ലുഹർ എനിക്ക് കദാഗായോ? ഇന്ന് അസർ എനിക്ക് കദാഗായോ? ഇന്ന് മഗ്രിബ് എനിക്ക് കദാഗായോ? ഇന്ന് ഇശാഖനക്ക് കദാഗായോ? ചുരുങ്ങിയത് ഈ അഞ്ച് വക്തി നിസ്കാരത്തിന്റെ വിഷയത്തിലെങ്കിലും എന്റെ പ്രിയപ്പെട്ട മുത്തമുഅ്മിനീങ്ങളെ ശ്രദ്ധയും നല്ലതുപോലെ കൊണ്ടാവണമെന്ന് സ്നേഹത്തോടെ ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും നമ്മുടെ ബിസിനസ്സുകൾക്കിടയിൽ നിസ്കാരം നഷ്ടപ്പെടുന്നവരുണ്ട്. പലപ്പോഴും കച്ചവടത്തിനിടയിൽ നിസ്കാരം കദാഗുന്നവരുണ്ട്. പരസ്പരം ഏത് ജോലിയാണെങ്കിലും കുടുംബം പോറ്റാൻ ഏത് ജോലിയും പൊരുത്തപ്പെടുന്ന ഏത് ജോലിയും ചെയ്യാ. പക്ഷേ ആ ജോലി തിരക്കിനിടയിലുള്ള നമ്മളെ നിസ്കാരം കദാഗാൻ പാടില്ല. പുതിയൊരു വർഷത്തിലേക്ക് 2022 ഞാൻ കടക്കുമ്പോ അല്ലാ, എന്റെ ജീവിതത്തിൽ നിന്നൊരു വർഷമാണ് കഴിഞ്ഞു പോകുന്നത്, എന്റെ ആയുസ്സിൽ നിന്നൊരു വർഷമാണ് കഴിഞ്ഞു പോകുന്നത്, എന്റെ ആയുസ്സിൽ നിന്ന് വിലപിടിപ്പുള്ളൊരു വർഷം കഴിഞ്ഞു പോയി, ഇനി തിരിച്ചു വരില്ലല്ലോ. ഇനി തിരിച്ചു വരാത്ത ഒരു ലോകമാണ്. നമ്മുടെ ആരോഗ്യം തിരിച്ചു വരൂല, നമ്മുടെ ദിവസങ്ങൾ തിരിച്ചു വരൂല, നമ്മുടെ സമയങ്ങൾ തിരിച്ചു വരൂല. അതുകൊണ്ട് നല്ല ഒരു മനസ്സോടെ അറിവിന്ദിനാവിന്റെ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് നമ്മൾ തീരുമാനമെടുക്കുക. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എപ്പോഴും ശരീരത്തെ വിചാരണ ചെയ്തിരുന്നു എന്നാണ്. എപ്പോഴും ശരീരത്തെ മഹാനവരങ്ങൾ വിചാരണ ചെയ്യും. ഉമറേ, ഇന്ന് നീ എന്ത് ചെയ്തു? ഉമറേ, ഇന്ന് നീ എന്ത് ചെയ്തു? ഉമറേ, നീ എന്ത് സേവനം ചെയ്തു? ഉമറേ, നീ എന്ത് സേവനം ചെയ്തു? ഉമറേ, നീ എന്ത് പ്രവർത്തനം ചെയ്തു? ഉമറേ, ഈ മക്കയുടെ ഈ അറേബ്യൻ രാജ്യത്തിന്റെ ഭരണാധികാരിയായി പടച്ചിറപ്പ് നിന്നെ വന്ന് ദൗത്യം ഏൽപ്പിച്ചതല്ലേ? ആ ദൗത്യം നീ ഏത് രൂപത്തിലല്ല ചെയ്തു തീർത്തുമറേ? ഇന്ന് ഓരോ ദിവസവും പാതിരാ സമയത്ത് കിടന്നുറങ്ങുന്നതിന്റെ മുമ്പ് മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു സ്വന്തം ശരീരം വിചാരണ ചെയ്യുമായിരുന്നു എന്നാണ്. മാത്രമല്ല, മഹാനവരുകൾ ഒരു വിളക്ക് കത്തിച്ചു വെക്കും. സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന മണ്ണെണ്ണ വിളക്കില്ലേ, അതുപോലെ ഒരു വിളക്കിന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കത്തിച്ചു വെക്കുകയാണ്. ആ വിളക്കിന് ഇങ്ങനെ തിരികൊളുത്തിയിട്ട് വിളക്ക് ഇങ്ങനെ ആളിക്കത്തുമ്പോ തന്റെ ചൂണ്ടുവരില്ല വിളക്കിന്റെ മുന്നിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയാതെ പതുക്കെ പതുക്കെ കൊണ്ടുപോവുകയാണ്. ആ തീയിലിങ്ങനെ അല്പനേരം കയ്യങ്ങ് വെക്കുമ്പോ തന്റെ കയ്യങ്ങ് ചൂടുന്ന സമയത്ത്, ചൂടാകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൈവലിക്കുകയാണ്. കൈവലിച്ചിട്ട് ചൂണ്ടുവിരലുയർത്തിയിട്ട് ആ വിരലിനോട് ചോദിക്കുന്നു, എങ്ങനാണ് ഉമറെ? എങ്ങനാണ് ഉമറെ? എങ്ങനാണ് ഉമറെ? എങ്ങനാണ് ഉമറെ? ഈ ദുനിയാവിന്റെ വിളക്കിന്റെ ചൂട് താങ്ങാൻ കഴിയാത്ത ഉമറെ, ഈ ദുനിയാവിൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ച് ഒരു 5 മിനിറ്റ് അതിന്റെ മുന്നിൽ വിരല് കൂണ്ടിയപ്പോ നിന്റെ കൈവേദനിച്ചില്ലേ ഉമറേ? ഈ ചൂട് താങ്ങാൻ കഴിയാത്ത ഉമറേ, എങ്ങനാണ് നീ പരലോകത്ത് ചൂട് താങ്ങുന്നത്? എങ്ങനാണ് നീ നരകത്തിന്റെ ചൂട് താങ്ങുന്നത്? എങ്ങനാണ് നീ റബ്ബിന്റെ ഭയാനകമായ അദാബ് നേരിടുന്നത്? ചോദിക്കുന്നത് ആരാ ഉമറേ? അൻത ഫിൽ ജന്നാ, നീ സ്വർഗത്തിലാണെന്ന് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിന്റെ കടയിൽ നിന്ന് പേരെടുത്ത് വിളിച്ച് പറഞ്ഞ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണെങ്കിൽ ആ ചരിത്രം നമുക്ക് പാഠമാണ് പ്രിയപ്പെട്ടവരെ, ആ ചരിത്രം നമുക്ക് പാഠമാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ, സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ.
ആരംഭ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഇന്നൽ മുഅ്മിന ഇദാ അദന ബദംബൻ കാനത്ത് നുക്തതു സൗദാഉ ഫീ ഖൽബിഹി. ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ബാപ്പമാരെ, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു തെറ്റ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാ വിശ്വാസിയുടെ വെളുത്തു പോയ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വന്ന് വീഴുമെന്ന് തോഹാ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ ചൊല്ലി. നബി മുഹമ്മദ് മുസ്തഫ വെളുത്ത ഹൃദയമാണ് നമ്മുടെ ഹൃദയം അള്ളാഹു തന്നപ്പോ വെളുത്തത്, ഒരു കറയുമില്ല, ഒരു കറയുമില്ല. ആ ഹൃദയത്തിലേക്ക് എപ്പോഴാണ് ഒരു കറ വന്ന് വീഴുന്നത്? നല്ലോണം ശ്രദ്ധിക്കണേ, നമ്മുടെ ഹൃദയം വെളുത്ത നല്ല ഹൃദയം അള്ളാഹു തന്നു. ആ ഹൃദയത്തിലേക്ക് അള്ളാഹു കറുത്ത പുള്ളി വീഴുന്നത് എപ്പോഴാണ്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ അദന ബദംബൻ, ഒരു തെറ്റ് ചെയ്താൽ, ഒരു പാപം, അത് ചെറുപാപമാണെങ്കിലും വൻപാപമാണെങ്കിലും, ഒരു വിശ്വാസി ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ അത് പതിക്കണേ, അവന്റെ ഹൃദയത്തിൽ നേരെ വന്നൊരു കറുത്ത പുള്ളി വന്ന് വീഴും. നബി മുഹമ്മദ് മുസ്തഫ അത് ചിലപ്പോ കണ്ടുകൊണ്ട് കണ്ടിട്ടാവാം, അതല്ലെങ്കിൽ നാവുകൊണ്ട് പറഞ്ഞിട്ടാവാം, മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടാവാം. ഒരു ഹറാമായ വസ്തു കാണുമ്പോ, അല്ലെങ്കിൽ ഒരാളെങ്ങനെ കാണുമ്പോ ഓ വരുന്നുണ്ട്, ഓനിട്ട് രണ്ട് കൊടുക്കണം, മനസ്സുകൊണ്ട് ചിന്തിക്കണം. ഒരു സംശയമല്ല, മനസ്സിലൊരു കറുത്ത പുള്ളി വീഴും. നബി മുഹമ്മദ് മുസ്തഫ ഒരു വസ്തു ഇങ്ങനെ കാണുമ്പോ അത് മോഷ്ടിക്കണം എന്ന ചിന്ത വരികയാണെങ്കിൽ കറുത്ത പുള്ളി ഉടനടി വീഴും. അവൻ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയാൽ മതി. അതുകൊണ്ടാണ് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ ദംബൻ കാനത്തു നുക്തതു സൗദാഉ ഫീ ഖൽബിഹി. ഒരു തെറ്റ് പറഞ്ഞാലോ, ഒരു ഗൈബത്തും നമീമത്തും ഫസാദ് പറയേ ചെയ്യേ കാണേ മനസ്സുണ്ട് ചിന്തിക്ക് എന്തെങ്കിലും ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വന്ന് വീഴുമെന്നാണ്. അതിലും അവൻ തൗബ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്നവൻ പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത പുള്ളി അല്ലാഹു എന്നെ മായ്ച്ചു കൊടുത്തേ, അതിനെ ക്ലിയർ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തെറ്റുകൾ കുമിഞ്ഞുകൂടിയ നമ്മുടെ ഹൃദയം, തെറ്റുകൾ കുമിഞ്ഞുകൂടിയ നമ്മുടെ ഹൃദയത്തിലെ ഇസ്തിഗ്ഫാറാകുന്ന തെറ്റുകളെ ക്ലീൻ ചെയ്യുന്ന വലിയ പവറുള്ള ദിക്റ് ചൊല്ലിയിട്ട് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ഇന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്.